നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് താഴെ നിങ്ങൾ കമൻ്റായി ചോദിച്ചിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു പോക്കോ M2 Pro. പോക്കോ എന്ന സബ് ബ്രാൻഡിൽ ഷവോമി പുറത്തിറക്കിയ സ്മാർട്ട് ഫോണാണ് പോക്കോ M2 Pro. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ മികച്ച ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ M2 Pro. എനിവേ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യുന്നത് പോക്കോ M2 Pro എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെയാണ് വരുന്നതെന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഷവോമിയുടെ സബ് ബ്രാൻഡായ പോക്കോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതുവരെ 3 സ്മാർട്ട് ഫോണുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യം പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ F1 ആയിരുന്നു. അതൊരു മികച്ച വിജയം കൈവരിച്ചു. തുടർന്ന് ഇന്ത്യയിൽ പോക്കോ രണ്ടാമതായി പുറത്തിറക്കിയ സ്മാർട്ട് ഫോണാണ് പോക്കോ X2. ഈ ഒരു സ്മാർട്ട് ഫോണും മികച്ച വിജയം കൈവരിച്ചു എന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ ഇപ്പോൾ പോക്കോ 3rd ഇന്ത്യയിൽ പുറത്തിറക്കിയിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ M2 Pro. ചുരുക്കി പറഞ്ഞാൽ പോക്കോ സബ് ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ 3 ഫോണുകളും ഇന്ത്യയിൽ ഒരു വൻ വിജയമായി മാറി എന്നതാണ് സത്യം. അപ്പോൾ ഇവിടെ പോക്കോ F1 ശേഷമുള്ള 2 സ്മാർട്ട് ഫോണുകൾ, അതായത് പോക്കോ X2 ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പോക്കോ M2 Pro, ഷവോമിയുടെ തന്നെ ചൈനയിൽ പുറത്തിറക്കിയ മറ്റ് 2 സ്മാർട്ട് ഫോണുകൾ റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിൽ പുറത്തിറക്കുകയായിരുന്നു. അതായത് പോക്കോ X2 ചൈനയിൽ Redmi K30 എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാർട്ട് ഫോണും, അതുപോലെ പോക്കോ M2 Pro വന്നിട്ട് ഗ്ലോബലി ഷവോമി പുറത്തിറക്കിയ Redmi Note 9 Pro ഗ്ലോബൽ വെർഷൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോക്കോ ഈ 3 ഫോണുകളിൽ അവസാനത്തെ 2 ഫോണുകളും ഇത്തരത്തിൽ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതെന്ന് അറിയാൻ വയ്യ. എന്തു തന്നെയായാലും പോക്കോ പുറത്തിറക്കിയ 3 ഫോണുകളും ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ പ്രേമികളുടെ മനസ്സ് കീഴടക്കി എന്ന് പറയാതെ വയ്യ. എന്തായാലും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പോക്കോ M2 Pro വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. മധ്യഭാഗത്ത് പോക്കോ M2 Pro, ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ റിയൽമിയുടെ ബോക്സിലും ഇതേ അവകാശവാദം കാണാറുള്ളതാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസറാണെന്നും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ വലുതായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. 2 shades of black എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എനിവേ, നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു മഞ്ഞ ബോക്സ്. അപ്പോൾ ഇവിടെ ആയിട്ട് സിം ഇജക്റ്റർ കാണാം. അതുപോലെ ഇതിനകത്ത് യൂസർ ഗൈഡ്, അതുപോലെ ഒരു TPU കേസ് നൽകിയിട്ടുണ്ട്. അതൊരു കറുപ്പ് നിറത്തിലുള്ള TPU കേസാണ്. കുഴപ്പമില്ല, ക്വാളിറ്റി ഉള്ളതാണ്. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. തൽക്കാലം ഈ ഫോൺ മാറ്റിവെക്കുന്നു. വേറെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിനായിട്ട് Type-C കേബിൾ. നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതായിരിക്കുന്നു. നല്ല ഗ്ലോസി ഗ്ലാസ് ഡിസൈൻ. അപ്പോൾ ഇവിടെ ആയിട്ട് ഇത്തരത്തിൽ ഒരു സെപ്പറേറ്റ് സ്ക്വയർ മൊഡ്യൂളിലാണ് ബാക്ക് ക്യാമറകൾ കൊടുത്തിരിക്കുന്നത്. 4 ക്യാമറകൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ഇവിടെ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. താഴെയായിട്ട് പോക്കോ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ ഒരു പ്രത്യേക കളറും, അതിന് ശേഷം താഴേക്ക് ഒരു ഗ്രേഡിയൻ്റ് ലൈൻസും നമുക്കിതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഫോണിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ ഗ്രില്ലും ഇവിടെ ഒരു മൈക്കും USB Type-C port 3.5mm ഓഡിയോ ജാക്കും കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്സെറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനൊക്കെ സാധിക്കും. അതുപോലെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സംവിധാനം. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണെന്ന് ചുരുക്കം. ഫോണിൻ്റെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സിം ട്രേ കാണാം. ഫോണിൻ്റെ മുകളിലായിട്ട് ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്ററും കാണാം. ഈ ഒരു IR ബ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ എയർ കണ്ടീഷണർ, ടെലിവിഷൻ തുടങ്ങിയവയുടെ റിമോട്ടായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനാകും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇത്തരത്തിൽ ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് Gorilla Glass 5 ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീല് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വിഡ്ത്ത് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. കണ്ടില്ലേ, നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, കണ്ടില്ലേ. അത്തരത്തിൽ വിഡ്ത്ത് അല്പം കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. എന്നിരുന്നാലും നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ നല്ല സുഖമുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. മൊത്തത്തിൽ ഒരു ഗ്ലാസ് ബാക്കൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്ലോസി സെറ്റപ്പാണ്. കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കവറിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഈ ഒരു ഫോണിന് ഒരു അല്പം ഭാരമുണ്ട്. 209 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം.
അടുത്തതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന്, എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഡിസ്പ്ലേക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേക്കും അത്തരത്തിൽ ചെറിയ പോറലുകളൊന്നും തന്നെ ഏൽക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എച്ച് ഡി ആർ 10 സപ്പോർട്ട് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയും നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കണ്ടൻറ്റുകൾ നല്ല എച്ച് ഡിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ പോരായ്മയായിട്ട് പറയാം. കാരണം ഇന്നിറങ്ങുന്ന മിക്ക ഫോണുകളും 90 Hz 120 Hz റിഫ്രഷ് റേറ്റിലേക്ക് മാറി. പോക്കോയുടെ തന്നെ നേരത്തെയുള്ള പോക്കോ X2 എന്ന സ്മാർട്ട് ഫോൺ 120 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് വന്നത്. അതുപോലെ സ്ക്രീനിന് 395 PPI ആണ് അതിൻ്റെ ഒരു പിക്സൽ പെർ ഇഞ്ച്. 480 nits ഫോണിന് ബ്രൈറ്റ്നസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മികച്ച ബ്രൈറ്റ്നസ് നൽകുന്നുണ്ട്. അതുപോലെ ഇതിന് ചുറ്റുമുള്ള ഒരു ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ സാമാന്യം അധികം കട്ടിയുള്ള ബെസലുകളല്ല, എന്നാൽ താഴെ ഈ ചിഹ്നം എന്ന് പറയുന്ന ഭാഗം ഒരല്പം കനം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഡിസ്പ്ലേ മനോഹരം തന്നെയാണ്. അടുത്തതായിട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള മീ UI 11 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട്വെയറുകളെന്നറിയപ്പെടുന്ന ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇതിനകത്തുണ്ട്. അത് ഷവോമിയുടെ മിക്ക ഫോണുകളിലും ഉള്ളതാണ്. അതുപോലെ ഇന്ത്യയിൽ നിരോധിച്ച ഹെലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ഒരു ഫോണിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപക്ഷേ ഷവോമി വരും അപ്ഡേറ്റിലൂടെ അത്തരം ബാൻ ചെയ്ത ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യും. കാരണം ഷവോമിയുടെ തന്നെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ റെഡ്മി Note 9 എന്ന സ്മാർട്ട് ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് ഷവോമിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മളോട് അറിയിച്ചത് അത്തരമുള്ള ബ്ലോട്ട്വെയറുകൾ ഇത്തരത്തിൽ വരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 59 ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വന്ന ഡിവൈസുകളാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഹെലോ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഈ ഒരു ഫോണിനകത്ത് ഉള്ളത്. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് പറഞ്ഞാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ പ്രധാനമായിട്ടും 3 റാം വേരിയൻറ്റുകൾ ഈ ഒരു ഫോൺ ലഭ്യമാണ്. 4GB 64GB 6GB 64GB 6GB 128GB LPDDR4X ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം ടൈപ്പ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നമുക്ക് നോക്കാം. എസ് ട്രിപ്പിൾ സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊരു 4G സപ്പോർട്ടുള്ള ഫോണാണ്, 5G എനേബിൾഡ് അല്ല. അതുപോലെ 2 4G സിം കാർഡുകളാണ്, നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതും രണ്ടും 4G സപ്പോർട്ട് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡുവൽ 4G സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ വൈഫൈ, ഡുവൽ ബാൻഡ് വൈഫൈയും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇതിനകത്ത് P2i വാട്ടർ കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ മഴത്തുള്ളികളെ പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കുന്നുണ്ട്. അതുപോലെ വൈഫൈ കോളിംഗ് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലത്ത് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ഫോൺ ചെയ്യാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടും സാധിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ക്യാമറ 2 API സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ക്യാം ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഒഴിവാക്കി വേണമെങ്കിൽ ഗൂഗിൾ ക്യാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അതിൻ്റെ ഓഡിയോ എത്രത്തോളം കൊള്ളാം, എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്നൊന്ന് ചെക്ക് ചെയ്യാം. മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ സ്പീക്കർ ഗ്രില്ല് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടൊന്നുമില്ല, നോർമൽ സൗണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട്. ഫോണിൻ്റെ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ HDR10 സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയും മികച്ച ഒരു വീഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കളർ റീപ്രൊഡക്ഷനൊക്കെ വളരെ മനോഹരമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. HDR കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്തൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ആ ഒരു കുറവ് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. മികച്ച ഒരു LED ഡിസ്പ്ലേ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ LCD ഡിസ്പ്ലേ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ 4 ക്യാമറകളാണ് ഉള്ളത്. അതിനകത്ത് 48 MP പ്രൈമറി ക്യാമറ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ 5 MP ഒരു മാക്രോ ലെൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് വെറും 2 cm ഫോണും ഒബ്ജക്റ്റും തമ്മിൽ 2 cm അകലത്തിലുള്ള ഒബ്ജക്റ്റുകളെ പോലും വലുതാക്കി നമുക്ക് മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മൂന്നാമതായി അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 119° വരെ വൈഡായിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ
പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലെയറായി കാണുന്നതിന് വേണ്ടിയിട്ട് 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മൊത്തത്തിൽ 4 ക്യാമറകൾ ബാക്കിലുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോണിൻ്റെ മുകളിൽ മധ്യഭാഗത്തായിട്ട് ഒരു പഞ്ച് ഹോളിൽ ഡിസ്പ്ലേയിൽ തന്നെ 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള മാക്സിമം റെസൊല്യൂഷൻ വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ലോ മോഷൻ വീഡിയോകൾ 720p റെസൊല്യൂഷൻ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനാകും. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സംവിധാനം ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. അത് സാമാന്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഫിംഗർ പ്രിൻറ് ഇത്തരത്തിൽ ഇതിനകത്തേക്ക് എൻറോൾ ചെയ്യുകയാണ്. അതിനകത്ത് ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു റെസ്പോൺസ്. തൊട്ടാൽ തന്നെ ഫാസ്റ്റ് കണ്ടില്ലേ, ജസ്റ്റ് ടച്ച് മതി, അമർത്തുക പോലും വേണ്ട, അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫേസ് അൺലോക്ക് എത്രത്തോളം ഫാസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോൺ ഡിസ്പ്ലേ ഓഫാണ്. ഞാൻ ദേ ഇവിടെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഡിസ്പ്ലേ ജസ്റ്റ് വേക്കപ്പ് ചെയ്തു, എൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് തിരിക്കുന്നു. യെസ്, ഒന്നുകൂടെ കാണിക്കാം. വളരെ ഫാസ്റ്റായിട്ട് ഫേസ് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡാണ് പരിശോധിക്കാനുള്ളത്. 5000 mAh ബാറ്ററി, അങ്ങനെ ഒരു മികച്ച ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോണിനകത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്കത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ 5000 mAh 33 വാട്ട് ഫാസ്റ്റ് ചാർജർ. ഈ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ 30 മിനിറ്റ് കൊണ്ട് തന്നെ 50% ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് ചാർജിങ്ങിനായിട്ട് ഇതിനകത്ത് USB Type-C കേബിളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 നിറങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. ഇതിനകത്ത് നമ്മൾ ഇവിടെ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോൺ ബ്ലാക്ക് വേരിയൻറ്റിൽ പെടുന്നതാണ്. അതുപോലെ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 വേരിയൻറ്റുകൾ ലഭ്യമാണ്. 4GB RAM 64GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻറ്റ്, 6GB RAM 64GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻറ്റ്, അതുപോലെ 6GB RAM 128GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻറ്റ്. അടുത്തായിട്ട് നമുക്കിതിൻ്റെ പ്രൈസിങ് കൂടി പറയാം. അതിനകത്ത് ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള 4GB RAM 64GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻ്റെ വില 13,999 രൂപയാണ്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 6GB RAM 64GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻ്റെ വില 14,999 രൂപയാണ്. അതുപോലെ 6GB RAM 128GB എന്ന ഹയർ വേരിയൻ്റ്, ഇതിൻ്റെ വില 16,999 രൂപയാണ്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങുന്നതിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുക. അതുപോലെ അടുത്ത ഇതിൻ്റെ ഒരു ഫ്ലാഷ് സെയിൽ എന്താണെന്ന് അറിയണമെങ്കിൽ പോക്കോയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ സന്ദർശിച്ചാൽ അടുത്ത ഫ്ലാഷ് സെയിലിൻ്റെ ഡേറ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തൊന്ന് ഉപയോഗിച്ചതേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബാറ്ററി ചാർജറാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകുന്നു. അതുപോലെ 5000 mAh ബാറ്ററി, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഇതിനകത്ത് അല്പമെങ്കിലും ഒരു ഡൗൺ സൈഡായിട്ട് തോന്നുന്നെങ്കിൽ അത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം LCD ഡിസ്പ്ലേ ആണ്. അതൊരു LED ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ ഇതിനകത്ത് റിഫ്രഷ് റേറ്റ് 60Hz മാത്രമേ ഉള്ളൂ എന്നുള്ളതും ചെറിയൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്കെടുത്ത് പറയാം. അതർവൈസ് മികച്ചൊരു സ്മാർട്ട് ഫോണാണ്. വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ മികച്ചൊരു വിജയം കൈവരിച്ച് നല്ല രീതിയിൽ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണുമാണ് POCO M2 Pro. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഗ്ലോബൽ വെർഷൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ റെഡ്മി നോട്ട് 9 നമ്മുടെ ചാനലിലൂടെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഈ ഒരു ഫോണും കൂടെ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചയിലൊക്കെ വളരെ ഐഡൻറ്റിക്കലാണ് രണ്ട് സ്മാർട്ട് ഫോണുകളും. തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ POCO M2 Pro ഒരു ഗ്രേഡിയൻറ്റ് കളർ വരുന്നുണ്ട്. അതേസമയം റെഡ്മി നോട്ട് 9 Pro ഒരു അത്തരത്തിലുള്ള റേഡിയൻ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു കാഴ്ചയിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം ഐഡൻറ്റിക്കലാണ്. എന്നാൽ POCO M2 Pro റെഡ്മി നോട്ട് 9 Pro കുറച്ചുകൂടെ ഒരു മുൻതൂക്കമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് ഉണ്ട്. പക്ഷേ അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് റെഡ്മി നോട്ട് 9 Pro ഇല്ല എന്നുള്ളതാണ് വ്യത്യാസം. അതർവൈസ് ഈ രണ്ട് ഫോണുകളും കാണാനും അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഏകദേശം ഐഡൻറ്റിക്കൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു റെഡ്മി നോട്ട് 9 Pro ഇപ്പോൾ നമുക്ക് വാങ്ങാൻ ലഭ്യമല്ല. കാരണം ഇപ്പോൾ ഡിവൈസുകളിലേക്ക് ഒരു ഷോർട്ടേജ് കാരണം ഇതും ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ റെഡ്മി നോട്ട് 9 Pro വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും POCO M2 Pro എന്ന സ്മാർട്ട് ഫോൺ വാങ്ങാം. കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനാണ് POCO M2 Pro. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് 33 വാട്ടിൻ്റെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
അപ്പോൾ പോക്കോ M2 Pro എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിലൊരു നോട്ടിഫിക്കേഷനായി എത്താൻ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.